இதா பள்ளி மணிகள் முழங்கி இதா தேவாலயம் ஒருங்கி பத்வானிக்கும் அவரும் மறுத்தால் வலையும் அவரும் அல்தாரமும் நிலணையாம் கால்வரியாகத்தினோர்மையுமா இதா பள்ளி மணிகள் முழங்கி இதா தேவாலயம் ஒருங்கி அத்வானிக்கும் அவரும் பார்த்தால் வலையும் அவரும் அல்தாரமும் நிலணையா கால்வரியாகத்தினோர்மையுமா പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ പെസഹ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച കർത്താവിൻ്റെ സുവിശേഷം നമ്മളിലോട് സംസാരിക്കുന്നത് മദ്ദലേന മറിയത്തോടുള്ള മറിയത്തിനുണ്ടായിരുന്ന യേശുവിനോടുണ്ടായിരുന്ന സ്നേഹവും യേശുവിനെ സ്വന്തമാക്കുവാനുള്ള അവളുടെ ആഗ്രഹവുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്തിനാണ് നിങ്ങളെൻ്റെ ഗുരുവിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ആ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നുള്ള ആ ഒരു മകളുടെ തീവ്രമായിട്ടുള്ള ഒരാഗ്രഹം, ഈശോയെ സ്വന്തം ഈശോയെ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു മകളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് നമുക്ക് മദ്ദലേന മറിയത്തിൽ കാണാനായിട്ട് സാധിക്കുക. ദൈവത്തെ നഷ്ടപ്പെടരുത് എന്നുള്ള വലിയ തീരുമാനമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ വഴി ഒക്കെ പലപ്പോഴും ഈശോ നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ. നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള വലിയൊരു കാര്യമാണ് മദ്ദലേന മറിയത്തിലൂടെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അവിടുത്തെ ആരാധിച്ചുകൊണ്ടും നിരന്തരം ജീവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ബലിയർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കാം. ചെയ്ത അപരാധങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ഏറ്റിതെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഏറ്റു പറയുന്നു. പ്രവൃത്തിയാലും വേഷ്യാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗ്ഗ രാജാവേ, സർവശക്തനായ ദൈവതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ എന്ന് പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഉത്തരനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങുമാത്രം പരിശുദ്ധൻ, അങ്ങുമാത്രം കർത്താവ്, അങ്ങുമാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവേ, സ്വർഗീയ ദാനത്തിൽ അങ്ങ് ജനത്തെ പരിപോഷിപ്പിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് പെസഹ ഔഷധം നൽകിയല്ലോ. അങ്ങനെ അവർ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇപ്പോൾ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷം സ്വർഗത്തിനും അനുഭവിക്കുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിനും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാം വായന. നിങ്ങൾ പശ്ചാത്തപിക്കുവേൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവേൻ. പന്തക്കുസ്താ ദിനം പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ യഹൂദരോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ.
ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുമേൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുമേൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട്, കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട്, കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട്, കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. കർത്താവേ, അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട്, കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. അല്ലേലൂയ. സർവശ്വതനായ ദൈവമേ, അടുത്ത വിശ്വാസവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എന്റെ ഹൃദയത്തെ മധുരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശ്വാസവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കലും ഇതിരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവൻ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്നാൽ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെ നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. അതിലാണ് മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. സ്നേഹാർപ്പണം, ആത്മാർപ്പണം, കാൽവരി ബലിയുടെ അനുസ്മരണം. സ്നേഹാർപ്പണം, ആത്മാർപ്പണം, കാൽവരി ബലിയുടെ അനുസ്മരണം. പൂജാർപ്പണം, ജീവാർപ്പണം, ദൈവപിതാവിൻ ബലിയർപ്പണം. ഈ ബലിവേദി ഒന്നു ചേരാ, ഈ സ്നേഹപൂജ പങ്കു ചേരാ. ഈ ബലിവേദി ഒന്നു ചേരാ, ഈ സ്നേഹപൂജ പങ്കു ചേരാ. സ്നേഹപിതാവിൻ്റെ തിരുസന്നിധി ജീവിത കാഴ്ച നൽകാ.
സഹോദരങ്ങളെ, നിങ്ങളുടെയും വലിയ സർവശ്വതിരു പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കുടുംബത്തിന് കാണിക്കൽക്കാരുടെ പുറം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിന്റെ സഹായത്തിൽ സ്വീകരിച്ചവർ നഷ്ടപ്പെടുത്താതിരിക്കാൻ നിത്യമായ ദാനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശുദ്ധനായ ദൈവം, ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതർപ്പിക്കുന്നത് അർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പിടാസന വഴി സർവലോകം പ്രകീർത്തിക്കേണ്ട അങ്ങേ പ്രഭാവത്തിൻ്റെ എന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാണ്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മണ്ണ് സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പ്രസകാ സന്തോഷത്തിൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാസ്ത്രികന്മാരും അലാഹവൃതങ്ങൾ അവരാമസ്വദിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവായ ദൈവം കർത്താവേ, സർവവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കൽ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൂറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പിടകൾ സഹിച്ച പുളപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടുള്ള ലക്ഷ്യതെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാനും എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടുള്ള ലക്ഷ്യതെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദിയോടുകൂടെ ആയിരിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനവധിയാണ്, സമാധാനങ്ങൾ അനവധിയാണ്, സന്തോഷങ്ങളൊക്കെ വളരെയധികമാണ്. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. കർത്താവിൻ്റെയും ബലിയർപ്പണം നമുക്കായിട്ട് യൂട്യൂബിലൂടെ നൽകുന്ന നമ്മുടെ സഹോദരങ്ങളായ ജോഫിനെയും എബിനെയും ജിക്സനെയും ഗ്ലേസിനെയും ക്രിസ്റ്റിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരുടെ നിയോഗങ്ങളെല്ലാം ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കർത്താവിൻ്റെ ബലിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ആൽഫിനെയും സാൽഫിനെയും അനോണിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ആ മക്കളുടെ പഠനങ്ങളെയൊക്കെ ആശീർവദിക്കണമെന്ന് അപേക്ഷിക്കാം. രോഗികളായ മക്കളെ സുഖപ്പെടുത്തണമേ നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. വീടുകളിൽ നിന്ന് കുർബാനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരിലും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാനും സൗഖ്യം കൊണ്ട് നിറയപ്പെടാനും ധൈര്യം കൊണ്ട് ശക്തിപ്പെടാനുമായിട്ട് നമുക്ക് ഒരുമിച്ച് ഈശോയോട് അപേക്ഷിക്കാം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തു തുടങ്ങിയ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിനെ ശരീരത്തിൽ എത്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചെറുക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിച്ച് കർത്താവേ, ലോകം അങ്ങ് വിശ്വ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോട് മൈതീകരണത്തോട് മുത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ വൃത്തിയാശയുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമേ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ദൈവമാതാവായ വിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ പിതാവിനോട് അനുഗ്രഹീതരായ പോസ്തലന്മാരോടും കലാകാലങ്ങൾ സാധിപ്പിച്ച സ്ഥലവിസ്തരോടുമൊത്ത് ജീവിതം പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കി പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വം എന്ന് വന്നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശ സർവോത്കൃതരായും നിർഭയം നമുക്ക് ഏർച്ചെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളെയും മോചിപ്പിക്കേണ്ടതിന് ഞങ്ങളെ സമാധാനം കരുവാർന്ന് നൽകി അനുഗ്രഹപൂർണമായ പ്രത്യാശ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് കരുണയുടെ സഹായിച്ചത് പ്രാവശ്യം ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നൽകേണ്ടത് അങ്ങ് പൂസലമാരോട് ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ള മനസ്സിൽ സഭയ്ക്ക് സമാധാനമായിക്ക് നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അമ്മിശ്രമം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ സ്വീകരണം എനിക്ക് ഒരിക്കലും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിന് ശരീരത്തിന്റെ സംരക്ഷണം സ്വീകാര്യമായ വിശദമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദൈവ കുഞ്ഞാണ്ട് വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ന്യായോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ശരീരവും രക്തവും ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്നു. ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവ അന്വേഷിക്കുവിൻ, ഉന്നതങ്ങളിലുള്ളവയെ പരിചിന്തിക്കുവിൻ. അല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിത്യാനന്ദം പ്രാപിക്കാൻ യോഗ്യനാകേണ്ടതിന് ജ്ഞാനസ്നാനത്തിന് സമ്പൂർണ്ണ കൃപാപരം അങ്ങേ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞുവല്ലോ. ഞങ്ങളെയും അങ്ങേ കുടുംബത്തിൻ്റെ ഹൃദയാഭിലാഷങ്ങളെയും അങ്ങ് ശ്രവിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പുകവേൽ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ദിവ്യകാരണനാഥേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ിക്കേ
ആശ്രയം നീ വിമലാംബികേ, അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാംബികേ വരദായികേ, ആശ്രയം നീ വിമലാംബികേ, അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോത്ഭവേ, മാതേ മഹിതേ മനോഹരിയേ. അമ്മേ അമലേ അമലോത്ഭവേ, മാതേ മഹിതേ മനോഹരിയേ.